Hi friends, welcome back to my channel. Inni yan tayaraakkan pogunnathu lasagna aanu. Idu or Italian dish aanu. Cheese um white sauce okke cherthittana idu tayaraakki edukkunnathu. Njan idu lasagna sheet vechittana cheyidukkunnathu. Ningalkku idu breadilum vechittu cheyidukkavunnathe ullu. Namukkini lasagna tayaraakkunna vidham enganeyanu ennu nokkam. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ രണ്ട് തക്കാളി വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിയുടെ സ്കിൻ ഇതുപോലെ ഇളകി വരും നമുക്ക് ഇത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇതിന്റെ സ്കിൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറ്റാവുന്നതേ ഉള്ളൂ രണ്ട് തക്കാളിയുടെയും സ്കിൻ ഇതുപോലെ കളഞ്ഞതിനു ശേഷം നമുക്ക് ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ തക്കാളി മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഞാൻ ഇത് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് അര കിലോ ബീഫ് എടുക്കുന്നുണ്ട് ഇതെല്ലൊന്നുമില്ലാത്ത ബീഫാണ് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം ഈ ബീഫ് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല മിക്സിയുടെ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ലസാനിയ ഷീറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഈ ഷീറ്റ് ഓരോ ഫ്ലേവറിൽ വരുന്നതുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്പിനാഷ് ഫ്ലേവറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ലസാനിയ ഷീറ്റ് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ലസാനിയ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു പകരം ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഷീറ്റ് ഒരുപാട് നേരം വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം ഇത് നമ്മൾ പാസ്തയൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് സ്ട്രൈനറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഓയിൽ തടവി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽട്ടായതിനു ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ മൈദ നന്നായി തന്നെ വഴറ്റിയെടുക്കണം ആ മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക മൈദ നന്നായി വഴറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വൈറ്റ് സോസിന് ആ മൈദയുടെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുക ഈ മൈദ നന്നായി കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും നല്ല സ്മെൽ വരും അപ്പോൾ മാത്രം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാനിതിവിടെ നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കട്ടയൊന്നുമില്ലാതെ നമുക്ക് കുറച്ച് കുറച്ചായി പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഇത്ര വൈറ്റ് സോസ് ആക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കപ്പ് പാലും ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി പാലൊഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കൈ വിടാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഇവിടെ നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും അങ്ങനെ നമ്മുടെ വൈറ്റ് സോസും ഇവിടെ റെഡിയായി ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം
ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഈ ഓയിലിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്കിന് 2 സവാള ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ ഞാൻ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് പുറത്തുനിന്ന് കീമ വാങ്ങിക്കാൻ കിട്ടും, അതെടുത്താലും മതി. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ബീഫ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതെടുത്താലും മതി. ഇതും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് 2 തക്കാളി കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. തക്കാളി ഇവിടെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഞാനിതിവിടെ നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1-2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിൻസ്ഡ് ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മുടെ മസാല ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട്.
ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒറിഗാനോ കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മൾ ഈ മസാല ഡ്രൈ ആക്കി എടുക്കുന്നില്ല, കുറച്ച് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് എടുക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് ഓരോ ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വൈറ്റ് സോസ് തിക്കായി വന്നിട്ടുണ്ട്. ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കണമെന്നില്ല, ഓയിലൊന്ന് ഗ്രീസ് ചെയ്താലും മതി. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വൈറ്റ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് സോസ് ഒഴിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ ബ്രെഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഷീറ്റിന് പകരം ബ്രെഡ് വെച്ച് കൊടുത്താലും മതി. ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ബീഫിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഷീറ്റ് ഫുള്ളായിട്ട് ആ ബീഫിൻ്റെ മസാല വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ചുകൂടി വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് മൊസറല്ല ചീസാണ്. നിങ്ങളുടെ കയ്യിൽ ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചീസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഈ ലസാനിയ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് ബീഫിൻ്റെ മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബീഫിൻ്റെ മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഈ സെറ്റ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിംഗ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ പാത്രം അതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ചീസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷണലാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലസാനിയ റെഡിയായി കിട്ടും.
ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റേത് ഇവിടെ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ലസാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.